ഓണം ആഘോഷിക്കാൻ ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഓണസദ്യ ഒരുക്കാൻ ആവശ്യമായ നെല്ല് ഉൾപ്പെടെ സ്വന്തമായി കൃഷി ചെയ്യുക എന്നത് ചിലപ്പോൾ മലയാളികളുടെ എല്ലാം സ്വപ്നമായിരിക്കും. പലർക്കും അത് സാധിക്കണമെന്നില്ല. പക്ഷേ എന്നാൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഓണക്കാലത്തിന് മുന്നോടിയായിട്ടുള്ള വിളവെടുപ്പിലേക്കാണ്. നമുക്ക് ആ വിളവെടുപ്പിൻ്റെ കാഴ്ചകളിലേക്കും കൃഷിയുടെ വിശേഷങ്ങളിലേക്കും കടന്നു ചെല്ലാം. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി രവിയേട്ടൻ ആർ രവീന്ദ്രൻ എന്നാണ് മുഴുവൻ പേര്. ഇദ്ദേഹമാണ് നേരത്തെ പറഞ്ഞ കർഷകൻ. ഇതാണ് നമ്മൾ ഇന്ന് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന നെല്ല് അല്ലേ. ഇതാണ് മട്ടുപ്പാവിലെ നെൽകൃഷി. ഇതില് പല കതിരുകളാണ്. അപ്പം ഇതില് ഉമ പ്രത്യാശ എന്ന രണ്ട് വിഭാഗമാണ്. അപ്പുറത്ത് നിൽക്കുന്നത് ഉമ, ഇത് പ്രത്യാശ. നമുക്ക് ഇത് പ്രത്യാശ നെല്ലാണ്. 120 ദിവസം വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇത് ഉമയാണ്. ഈ ഉമയ്ക്കാണെങ്കിൽ 110 ദിവസം മതി. 10 ദിവസത്തെ വ്യത്യാസം വരുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് പരിപൂർണ ജൈവവളമായത് കാരണം നമുക്ക് 120 ദിവസം വേണം ഇത് രണ്ടും. അപ്പം ഇതിൽ പഴുത്ത് വന്ന് തുടങ്ങുമ്പോഴേ തന്നെ ഇതും പഴുത്ത് തുടങ്ങുന്നുണ്ട്. 10 ദിവസത്തെ വ്യത്യാസം നമുക്ക് അറിയുന്നില്ല അതിൽ. അപ്പോൾ അഥവാ പഴുത്തിരുന്നാലും നമുക്ക് 10 ദിവസം നിർത്തിയേക്കാം. അങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വിത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് നേരത്തെ ഈ കതിരുകൾ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യും. നമ്മളിപ്പം കന്നിയിൽ കൃഷി ഇറക്കും. ഓണം കഴിഞ്ഞ് കന്നിയിൽ കൃഷി ഇറക്കും. അപ്പോൾ ഇതേപോലെയുള്ള കതിരാണ് വിത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. സാധാരണ നമ്മൾ വയലിൽ കൃഷി ചെയ്തതുപോലെ ചിങ്ങം കഴിഞ്ഞാൽ കന്നിക്കൊയ്ത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. മരക്കൊയ്ത്ത്, കന്നിക്കൊയ്ത്ത്, ഈ രണ്ട് കൊയ്ത്തിനാണ് നെല്ല് നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാകുമ്പോഴും നമുക്ക് ആ കാലാവസ്ഥ അനുസരിച്ച് അതിൻ്റെ ദിവസം നോക്കി ഇതൊക്കെയാണ് വിത്തിടുന്നത്. ഞാറ്റുവേലയൊക്കെ നോക്കിയാണ് നമ്മൾ വിത്തിടുന്നത്. ശരിക്കും പുറത്തു നിന്ന് നോക്കിക്കണ്ട ഒരു വളരെ ചെറിയൊരു വീട്, ചെറിയൊരു മട്ടുപ്പാവ് മാത്രമുള്ള ഒരു വീട്. പക്ഷെ ആ ഉള്ള പരിമിതമായ സ്ഥലത്താണ് ഇങ്ങനെ ഒരു നെൽകൃഷി അതുപോലെ മറ്റ് പച്ചക്കറികളും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അതായത് ഒരു വീട് വയ്ക്കാൻ സ്ഥലമുണ്ടെങ്കിൽ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി, വിഷമരഹിതമായ പച്ചക്കറി എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു മാതൃകാ കൃഷിത്തോട്ടമാണ് എനിക്കുള്ളത്. വർഷങ്ങളായിട്ട് 1996 മുതൽ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നു. ഇത് കരനെല്ലാണ്. കരനെല്ലിന് വെള്ളം കെട്ടി നിൽക്കണ്ട, നനവ് കിട്ടിയാൽ മതി. അപ്പം നനവ് കെട്ടി നിന്നിരുന്നാലും ദോഷമില്ല. അതുകൊണ്ട് വെള്ളം ചെടിച്ചട്ടിയിൽ പറ്റിയിരുന്നാലും 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. ഇത് രണ്ടാമത് ഞാൻ കെട്ടിയ കാർപോർച്ചാണിത്. ആദ്യം നേരത്തെ ഷീറ്റായിരുന്നു. അപ്പോൾ ഞാൻ ഈ നെൽകൃഷി ചെയ്യാൻ വേണ്ടി അത് കണക്കാക്കി വാർത്തപ്പഴി തന്നെ അടുത്തടുത്ത് ബീമുണ്ടാക്കി. ബീമുണ്ടാക്കിയപ്പം ബീമിൻ്റെ അത് നീളം കണക്കാക്കിയാണ് സ്റ്റാൻഡിൻ്റെ കാല് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ബീമിലേ വരുള്ളൂ. കാല് ബീമിൽ വരുമ്പോൾ വെയിറ്റ് മൊത്തം ബീമിൽ വരുള്ളൂ. തട്ടിൽ ശകലം പോലും വെയിറ്റ് വരുന്നില്ല. തട്ടിൽ വെയിറ്റ് വന്നാൽ മാത്രമേ നമുക്കിതിന് തട്ടിന് ബലക്ഷയം ഉണ്ടാവുകയുള്ളൂ. രാവിലെ വന്നു കഴിഞ്ഞാൽ നെല്ല്, മഞ്ഞൾ, പച്ചക്കറി എല്ലാമായിട്ട് ഇങ്ങനെ സമയം പോകല്ലേ? സമയം പോകും. നമുക്ക് നല്ല എനർജി കിട്ടിയിട്ടുണ്ട്. നല്ല ഈ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. നമുക്ക് സാധാരണ വെയിൽ കൊണ്ട് നടക്ക രാവിലെ ഇറങ്ങി നടക്കുന്നു ആ ശീലം നമുക്ക് വേണ്ട. ഇത് തന്നെ മതി. രാവിലത്തെ എൻ്റെ എനർജി ഇതൊക്കെയാണ്. ഇതൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് നട്ട് വളർത്തണ്ട. വെറുതെ കിടന്ന് പൊളിച്ച് അത് തൈ ആയിക്കോളും. ഇതിലൂടെ ഈ മേഖലയിൽ പറയുന്നൊരു പേര് ഞൊട്ടാൽ ഞൊടിയൻ. അത് ഇവിടുന്ന് ഞാൻ താഴെ കൊണ്ടിട്ട് കാർപോർച്ചിനകത്ത് കൊണ്ടിട്ട് അവിടെ വെച്ച് പൊടിച്ചെടുക്കും. പൊടിച്ചെടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ ഇട്ടേക്കുമ്പോൾ ഉണക്കിയെടുക്കാനൊക്കെ സൗകര്യം ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് വെച്ചാൽ ഇതിൻ്റെ അരിയാക്കാനുള്ള മെല്ല് ഇവിടെയൊന്നും ഇല്ല. അതാണ് ബുദ്ധിമുട്ട്. കഴിഞ്ഞ പ്രാവശ്യം വട്ടപ്പാറ കൊണ്ടുപോയി അരിയാക്കിയെടുത്തു. അല്ല, ഇവിടെ ഉള്ളൂർ തന്നെ 2-3 മെല്ല് ഇവിടെ ശ്രീകാര്യം ചെമ്പരന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുത്തുന്ന മില്ലുകളുടെ എണ്ണം കുറഞ്ഞു. മില്ലുകളെല്ലാം പോയി. നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായ നെല്ലുണ്ടല്ലോ അല്ലേ. ഓണത്തിലേക്ക് ആവശ്യമുള്ള ഉദ്ദേശം 7-8 ചിലപ്പോൾ 10 ദിവസം. 10 ദിവസം ഞങ്ങളുടെ കാണില്ല. അപ്പോൾ ഉള്ള ദിവസങ്ങളെല്ലാം പറ്റും. ഞാൻ എൻ്റെ ഇപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത് എവിടെ കൊണ്ട് ഈ കുത്തിയെടുക്കാന്നുള്ള ഇപ്പം ഈ കട്ടിയെങ്കിൽ അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ നമ്മളെ നാട് അങ്ങനെ ആയിപ്പോയി. അതെ, സ്വന്തമായി കൃഷിയിടം ഇല്ലെന്ന് കരുതി ആരും കൃഷിയിലേക്ക് ഇറങ്ങാതിരിക്കരുത്. ആ സന്ദേശമാണ് ഉള്ളൂരിലെ രവിയേട്ടൻ നമുക്ക് പകർന്നു വരുന്നത്. പരിമിതമായ സ്ഥലത്ത് നെൽകൃഷി മാത്രമല്ല മറ്റ് പച്ചക്കറികളും കൂടി വിളവെടുപ്പിന്
തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ് ഈ വീട്ടിൽ. നമുക്കിവിടെ ഈ താഴെ നെല്ല് പുറമെ മുകളിൽ വിശാലമായൊരു ലോകം തന്നെയാണ് പച്ചക്കറികളുടെ. ഇവിടെ എന്തൊക്കെയാണ് നമുക്കിവിടെ പ്രധാനമായിട്ടുള്ളത്? ഇവിടിപ്പം പ്രധാനം നമുക്ക് ഈ കാലാവസ്ഥയുടെ അനുസരിച്ചുള്ള കൃഷിയാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഓണത്തിലേക്ക് ആവശ്യമുള്ള ഇതെല്ലാം ഉണ്ട്. വെണ്ട, പയറ്, ചീര, തക്കാളി ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ നട്ടിട്ടുണ്ട്. പിന്നെ ശീതകാല പച്ചക്കറി വിളവാണ് നമുക്ക് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി ഇങ്ങനെയുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും നടുകയില്ല. അത് ഒക്ടോബർ ഇപ്പോൾ ഉണ്ട്, പേരിന് വേണ്ടി രണ്ട് മൂന്ന് എനിക്ക് അപ്പുറത്ത് നിൽപ്പുണ്ട്. അത് ഒക്ടോബർ മാസം നടും. അത് കഴിഞ്ഞിട്ട് നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ അത് തീരും. പിന്നെ കുറച്ച് നാൾ കൂടി അത് നിൽക്കും. അത് കഴിഞ്ഞ് ഞാൻ മാറ്റാറ് വന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ കിട്ടിയിരുന്നത് ഇത് വഴുതനങ്ങ, ഇതൊക്കെ ഇതിപ്പോൾ ഇത് കാച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഇഷ്ടംപോലെ ഇനിയിപ്പോൾ കായ്ക്കുകയും ചെയ്യും. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ഇതിൻ്റെ മുകളിലെ കൃഷിയാണ്. അന്ന് നെല്ല് വെച്ചിരുന്നത് ഈ ഭാഗത്ത് മാത്രമേ ഇവിടെ ഈ കൈവരിയിലും അപ്പുറത്തെ കൈവരിയും ആ നടുക്ക് കൈവരിയിലും. അപ്പോൾ അതെല്ലാം കതിരായി നിൽക്കുമ്പോൾ ഒരു വാലിക്കകത്ത് നിൽക്കുമ്പോൾ തോന്നും. അതിനകത്ത് കയറുമ്പോഴേ നമുക്കൊരു കുളിർമയാണ്. സുരക്ഷിത മട്ടിപ്പാവ് ജൈവ കൃഷി എന്നാണ് ഇതിൽ പേരിട്ടിരിക്കുന്നത്. ഈ സുരക്ഷിത മട്ടിപ്പാവ് ജൈവ കൃഷി എന്നുള്ള ഡൽഹിയിൽ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ നമുക്ക് ഇത് ഒരു പ്രോജക്റ്റ് ഒക്കെ അവതരിപ്പിക്കണം. അതിൽ അവർ ചോദിക്കുന്നതിന് ഞാൻ എല്ലാം മറുപടി പറയുന്നുണ്ട്. അവരെല്ലാം നല്ല അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം വ്യാപകമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്.